ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മുടെ അരുൺ വിജയുടെ സിനം എന്ന് പറയുന്ന ഒരു സിനിമയുടെ ടീച്ചറ് ഔട്ടായിട്ടുണ്ടായിരുന്നു കുറച്ചധികം ദിവസമായ ആ ഒരു ടീച്ചർ ഔട്ടായിട്ട് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു സിനം എന്ന് പറയുന്ന ആ ഒരു ടീച്ചറ് ബ്രേക്ക് ഡൗൺ ചെയ്യാണ് അല്ലെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ ഡീകോഡിങ് ആണെന്നുള്ളൊരു കാര്യങ്ങളോ എന്തുവാണെങ്കിലും നിങ്ങൾക്ക് പറയാം ബട്ട് അത് എത്രമാത്രം ഒരു ഔട്ട് പുട്ടിൽ വരും എന്നുള്ളൊരു ആ ഒരു ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് പോലും ഇല്ലാത്ത ആ ഒരു ടീച്ചറ് ബ്രേ ഡീകോഡിങ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ആ ഒരു മൈൻഡ് നമ്മൾ വർക്ക് ആക്കാനുള്ളത് സോ ഞാൻ എത്രത്തോളം വർക്കാക്കി എന്നുള്ളൊരു കാര്യങ്ങൾ നിങ്ങളൊന്ന് തന്നെ ആലോചിച്ച് നോക്കാം അപ്പോൾ നമുക്കതിൻ്റെ ഒരു ബ്രേക്ക് ഡൗണിൽ പോകുന്നതിന് ആദ്യമേ പറയാനുള്ളൊരു കാര്യം ഈ ഒരു ടീസർ എനിക്ക് കണ്ട സമയത്ത് അരുൺ വിജയ് എന്ന് പറഞ്ഞ ഒരു ആക്ടറിനെ പറ്റിയിട്ട് ആദ്യം ഒന്ന് പറയണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അരുൺ വിജയ് എന്ന് പറയുന്ന ഒരു ആക്ടറിനെ പറ്റിയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത് വേറൊരു ലെവൽ ഒരു സ്ക്രീൻ പ്രസൻസ് നമുക്ക് കിട്ടുന്നുണ്ട് എക്സ്പെഷ്യലി പുള്ളിക്കാരൻ്റെ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിമിൽ നമ്മൾ കാണുമ്പോഴും മാത്രമാത്രം എൻജോയ് ചെയ്ത് രസിച്ചാണ് നമ്മൾ ആ ഒരു ക്യാരക്ടറിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ എന്നതിലുപരി നമ്മൾ ഒരുപാട് പേര് എൻജോയ് ചെയ്യുന്നത് അരുൺ വിജയുടെ ആ ഒരു പെർഫോമൻസ് ആണ് എനിക്കൊന്നിട്ട് ഒരുപാട് ആ ഒരു കഴിവുണ്ടായിരുന്നിട്ട് പോലും പലപ്പോഴും പലതവണയും വലിയ രീതിയിലൊരു അപ്രീസിയേഷനൊന്നും കിട്ടാത്തൊരു നായകനായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ഒരു നായകനായിരിക്കാം ഈ ഒരു അരുൺ വിജയ് എന്ന് പറയുന്നത് പല വർഷങ്ങളായിട്ടുണ്ട് ബട്ടെങ്കിലും റീസെൻ്റ്ലി ടൈമിൽ ആ അവർ ചെക്കച്ചെബന്ധവാനം എന്നൊക്കെ പറഞ്ഞ ആ ഒരു സിനിമയ്ക്ക് ശേഷമാണ് വളരെ വലിയ രീതിയിൽ ഒരുപാട് പേര് ചർച്ചയായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ഒരു നടമല്ല ഒരു നടനാണ് അരുൺ വിജയ് സോ ആ ഒരു സിനിമ എന്ന് ഒരു ടീസർ കണ്ടപ്പോൾ അതിനകത്ത് ആ ഒരു നൈറ്റ്ലി യൂസ് ചെയ്യുന്ന കളർ ഗ്രേഡിങ് ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും എനിക്ക് ആ ഒരു ടീച്ചർ കണ്ട സമയത്ത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ആ ഒരു ഒറ്റ ഒരു ക്യാരക്ടർ നമ്മുടെ ഒരു അരുൺ വിജിയുടെ ക്യാരക്ടർ കാണിക്കുമ്പോൾ തന്നെ നമുക്കത് എത്രമാത്രം ആയിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് മേ ബി നല്ലൊരു ക്യാരക്ടർ ഡെവലമെൻ്റ് ആയിരിക്കാം ആയിരിക്കാം ആയിരുന്നിരിക്കാം എന്നല്ല ആയിരിക്കാം സ്റ്റോറി നല്ലൊരു സ്റ്റോറി ആയിരിക്കാം എന്നെനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും നല്ലൊരു മൂവിയായിട്ട് മാറട്ടെ എന്നുള്ളൊരു ആശംസയോടുകൂടി നമുക്ക് ആ ഒരു ഡീ കോഡിങ്ങിലേക്ക് കിടക്കാം ആദ്യമേ പറയാനുള്ളത് നമ്മൾ ഈ ഒരു ഡീ കോഡി കാണുമ്പോൾ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മൂവിയിൽ അരുൺ വിജയ് പോലീസ് ഓഫീസറായിട്ടാണ് വരുന്നതെന്നുള്ളൊരു കാര്യം അപ്പോൾ അതിൽ ഏത് പൊസിഷനിലാണ് വരുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് റിവീൽ ചെയ്ത് കിട്ടിയിട്ടില്ല എനിക്കത് പേഴ്സണലായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു സോ നിങ്ങൾക്കത് അറിയാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ഒരു കാര്യം കമൻറ്റിയിൽ ലീവ്യ ഈ ഒരു മൂവിയിൽ അരുൺ വിജയയുടെ ഫാമിലി അതായത് ആ വൈഫുണ്ട് ആൻഡ് ഉദാർത്തനും കുഞ്ഞു മകളുണ്ട് മകൾക്ക് എന്തോ ഒരു പ്രശ്നം പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെയായിരിക്കും ആ ഒരു മകളുടെ വോയിസ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് വോയിസ് ഓവറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് സോ അവരെ മകൾക്ക് എന്തോ ഒരു പ്രശ്നം പറ്റിയതിന് ശേഷം യഥാർത്ഥത്തിൽ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ആ ഒരു സൊസൈറ്റിയിലെ കൊച്ചു കുട്ടികളൊക്കെ മേ ബി തട്ടിക്കൊണ്ട് പോകുന്ന ഒരു കേസോ ഇല്ലെങ്കിൽ കൊച്ചുകുട്ടികളെ കൊണ്ടുപോയിട്ട് ഈ ഒരു ഓർഗൻസ് ഒക്കെ എടുക്കുന്ന ഒരു കേസോ ഇല്ലെങ്കിൽ പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്ന ആ ഒരു രീതിയിലൊരു ഒരു തീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കൊച്ചുകുട്ടികൾ ആ ഒരു രീതിയിലുള്ള വളരെ വലിയ രീതിയിൽ ചർച്ചയാക്കേണ്ട ഒരു വിഷയത്തിനടുത്ത് ഒരു തീമാക്കി മാറ്റിക്കൊണ്ട് സിനിമയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കാം ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് സോ അങ്ങനെ ആ ഒരു കേസും കാര്യങ്ങളൊക്കെ കുട്ടികളൊക്കെ മിസ്സാവുന്ന സമയത്ത് ആ ഒരു കേസും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അരുൺ വിജയയുടെ ആ ഒരു ലൈഫിൽ പെട്ടെന്ന് തന്നെ തൻ്റെ സ്വന്തം കുട്ടിയും മിസ്സാവുന്നുണ്ട് അപ്പോൾ തൻ്റെ ആ ഒരു സ്വന്തം മിസ് മിസ്സായതിനു ശേഷം തൻ്റെ ആ ഒരു സ്വന്തം കുട്ടിയെ അന്വേഷിച്ചിറങ്ങുന്ന സമയത്താണ് ഇതിൻ്റെ ആ ഒരു വലിയൊരു ശൃംഖല നമ്മുടെ അരുൺ വിജയ്ക്ക് ടോട്ടലായിട്ട് മനസ്സിലാവുന്നത് അതിനുശേഷം ഇതിനകത്ത് ചെയിൻ ബൈ ചെയിൻ ആയിട്ട് കണക്ട് ആയിട്ടുള്ള ഓരോരുത്തരെയും എങ്ങനെ അവസാനിപ്പിക്കാം തൻ്റെ മകൾക്ക് സംഭവിച്ച ആ ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ തൻ്റെ മകളിതിൻ്റെ നഷ്ടപ്പെട്ടു ആ ഒരു മകളെ കൊന്ന ആൾ അല്ലെങ്കിൽ ആ മകളെ ആ ഒരു രീതിയിൽ ഉപദ്രവിച്ച ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയും ആ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാൾക്കാരും ഇനി ജീവനോടെ കാണാൻ പാടില്ല അവർക്കുള്ള ആ ഒരു ശിക്ഷ എന്ന് പറഞ്ഞ് നമ്മളതിനെ കൊടുക്കണം എന്നുള്ള രീതിയിൽ ഓരോരുത്തരും തെറ്റിയെന്ന ആൾക്കാർ ഓരോരുത്തരും ശിക്ഷിക്കപ്പെടണം അതിനൊരു വിക്റ്റിമായിട്ട് മാറുന്ന ഓരോരുത്തരും പ്രതികരിക്കണം ദേഷ്യപ്പെടണം എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നായകൻ ഇറങ്ങിത്തിരിക്കുന്നതും ഫൈനലി അവരെയൊക്കെ പിടിച്ചോ ഇല്ല ഇല്ലെന്നുള്ളൊരു കാര്യം അവരെയൊക്കെ കൊന്നോ അല്ലെങ്കിൽ ആ ഒരു റിവഞ്ച് പൂർത്തിയാക്കുകയില്ലയെന്നുള്ളൊരു കാര്യം കാണിക്കുന്നതാണ് ഈ ഒരു മൂവിയുടെ ടോട്ടൽ ലൈൻ സ്റ്റോറി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് സോ ഇതാണ് എനിക്ക് ഈ ഒരു ടീസർ കണ്ട സമയത്ത് ജസ്റ്റ് ലൈറ്റായിട്ട് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോറി കണ്ട സമയത്ത് ഇതൊരു പുതുമയുള്ളൊരു സ്റ്റോറിയാണോ എന്ന് ഞാൻ നിങ്ങളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത് അല്ല ഈ ഒരു സ്റ്റോറി അടാ ഇതിങ്ങനെ പുതുമയുള്ളൊരു സ്റ്റോറിയായിട്ട് മാറും നീ പറയുന്നുണ്ട് ഇത് ഒരു പുതുമയുള്ള സ്റ്റോറിയാണെന്ന് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്കിത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് പല പലപ്പോഴും പല സിനിമകളിലും വന്നൊരു സ്റ്റോറി അല്ലേ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഈ ഒരു സ്റ്റോറി വരുന്നതെന്നുണ്ടെങ്കിൽ സിനിമയിൽ ഒരുപാട് ഒരു ക്യൂരിയോസിറ്റിയും അതുപോലെ തന്നെ ഒരുപാട് ടൈനിങ് പോയിന്റും ടിസ്റ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ സിനിമ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലും ടിസ്റ്റിങ്ങും ആ ഒരു ട്രെയിനിങ് പോയിൻറ്റൊക്കെ ഇല്ല അല്ലെങ്കിൽ ആ ഒരു ട്രെയിനിങ് പോയിന്റ് ഒക്കെ വരും ഇല്ല എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ കാത്തിരി തന്നെ കാണണം ബട്ട് ഈ ഒരു മുവി ഇട ആ ഒരു ടീസർ കണ്ടപ്പോൾ എന്തായാലും വലിയ രീതിയിലൊരു എക്സ്പെക്ടേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി കേട്ട സമയത്ത് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് മറ്റേതെങ്കിലും പുതിയൊരു സ്റ്റോറിയോ കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ഒരു കാര്യം കമൻറ്റിൽ ലീവ് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും Love you all. Tata. Take care. Stay home. Tata. Bye bye. Peace out, guys. T S. Love you all. Tata. Take care.